തിരുവനന്തപുരത്തിന്റെ ഗ്രാമഭംഗിക്ക് പേരുകേട്ട പോത്തൻകോട് കോലിയക്കോട് പാറമുകൾ ക്ഷേത്രവും ഗുഹയും സാമൂഹിക വിരുദ്ധരുടെ പിടിയിലാണെന്ന പരാതി. സന്ധ്യമയങ്ങിയാൽ അന്തിക്കള്ള് മോന്താനത്തുന്ന മദ്യപന്മാർ പാറമുകളിലെത്തുന്ന കുടുംബങ്ങളെയും യുവതി യുവാക്കളെയും സദാചാര പേരിൽ ദ്രോഹിക്കുന്നതും ഇവിടെ പതിവാണെന്നാണ് പരാതി. ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശം സർക്കാരിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം സ്വകാര്യ കോറി മാഫിയ കൊള്ളയടിക്കുമെന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന കോലിയക്കോട് പാറമുകളിലാണ് വിറ്റ്നസ് സംഘം ഇപ്പോൾ. തിരുവനന്തപുരത്ത് പോത്തൻകോടിന് സമീപമാണ് ഈ മനോഹരമായ പ്രദേശം. ഇവിടെ ഒരു ക്ഷേത്രവും പ്രാചീന ഗുഹയുമാണ് ഉള്ളത്. പണ്ട് മഹാകവി സാക്ഷാൽ കുമാരനാശാൻ ഈ മനോഹാരിതയിൽ മുങ്ങി നിവർന്നാണ് കരുണ എന്ന വിസ്മയകാവ്യം വിരചിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇപ്പോ അവധി ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം നല്ല തിരക്കാണുള്ളത്. ഇപ്പം ഉദയം കാണാനായാലും അസ്തമയം കാണാനായാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ വരുന്നുണ്ട്. നഗര തിരക്കിൽ നിന്ന് ഇത്തിരി അകന്ന് സ്വസ്ഥമായി ഇരിക്കാനാണ് ആളുകൾ ഇവിടെ എത്തുക. ഒപ്പം പ്രാചീന ഗുഹ ഒന്ന് കാണുക, ക്ഷേത്രത്തിൽ പൂജ നടത്തുക. പക്ഷേ ആ പ്രതീക്ഷകളൊന്നും ഇപ്പോൾ ഇവിടെ നടക്കില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രദേശം ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ കൂടാരമാണ്. അന്തിമോന്താൻ മാത്രം എത്തുന്ന അയൽക്കാരിൽ തുടങ്ങി പെണ്ണുടലുമായി ഗുഹയിൽ പോകുന്നവരും ഇവിടെ താവളമടിച്ചിരിക്കുന്നു. വെള്ളം മടി, അതുപോലെ പല കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകി ഏറ്റവും കൂടുതൽ 4 മണി 6 മണിക്ക് ഇടയ്ക്കാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഈ അസ്തമയം ഉദയോഗമാണ്, രാവിലെ നല്ല ആൾക്കാരാണ്, അതുപോലെ വൈകിട്ട് നല്ല ആൾക്കാരാണ് ഇവിടെ. പിന്നീട് അപ്പം ഈ കുറേ തന്നെ സ്ത്രീകൾ തന്നെ ഇപ്പോഴും വരാതെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം ഈ പുരുഷന്മാരുടെ ശല്യങ്ങൾ കാരണം വെള്ളോടി എപ്പോഴേ സമയത്തോടിലും അങ്ങ് താഴെയൊക്കെ വെള്ളോടിയാണ് ഇവിടെ. നാട്ടിലെ സാധാ യുവാക്കൾക്ക് സാമൂഹിക വിരുദ്ധരെ ഭയമാണ്. അവരുടെ കയ്യിൽ മാരക ആയുധങ്ങൾ കണ്ടേക്കാം. പക്ഷേ പോലീസിന് ഇവരെ നിയന്ത്രിച്ചുകൂടെ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു. ഇവിടെ ഒരു അധികാരികളുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ആൾക്കാരുടെയോ ഒരു ശ്രദ്ധ ഇവിടെ കിട്ടുന്നില്ല. പാറമുകളിന് സമീപം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കോറി അവരുടെ പ്രവർത്തന പരിധി പാറമുകളിലേക്കും വ്യാപിപ്പിക്കാൻ രഹസ്യമായി തീരുമാനിച്ചതായും നാട്ടുകാർ വിറ്റ്നസിനോട് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഒരുപാട് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഇവിടെ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പരാതികൾക്കൊന്നും ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഒന്ന് നടപടി എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ നന്നായിട്ട് ഡെവലപ്മെന്റ് നടക്കാനുള്ള സ്ഥലമായിരുന്നു. ടൂറിസത്തിനും പ്രകൃതി വിശുദ്ധിക്കും പേരുകേൾക്കേണ്ട പാറമുകൾ അനാശാസ്യക്കാരുടെയും മദ്യപന്മാരുടെയും കൂത്താട്ട കേന്ദ്രമായി കുപ്രസിദ്ധി ആർജിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെയും നാട്ടിലെ പോലീസിന്റെയും പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണെന്നും നാട്ടുകാർ വിലപിക്കുന്നു.